ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, അജാസേനിതനാണ്. ഇന്ന് പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റു ഒന്നുമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും താടിയും മുടിയും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് താടിയും മുടിയും വരാൻ വേണ്ടിയുള്ള കുറച്ച് ട്രിക്കുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. 99% റിസൾട്ട് ഉള്ളതാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പകുതിക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ നമുക്ക് ഇത് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എന്റെ കൊച്ചിലെ തൊട്ടെ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ അതനുസരിച്ച് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല കട്ട താടിയും വേറെ നല്ല മുടിയും ഉണ്ടായ മുടി ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്, അതേപോലെ നമ്മൾ നോക്കി ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ 99% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 15 വയസ്സിനും അതുപോലെ തന്നെ 35 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കായിരിക്കും ഈ കൂടുതലും താടിയും മുടിയും വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കയ്യിലിരിക്കുന്ന ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഈ ഒരു വെളിച്ചെണ്ണ മാത്രം മതി, അല്ലാതെ പുറത്തുനിന്നുള്ള മരുന്നുകളൊന്നും മേടിച്ച് നമ്മുടെ സ്കിന്നൊന്നും കളയാൻ നിൽക്കേണ്ട. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരവും നല്ല തേച്ച് നല്ല മസാജ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താടിയും മുടിയും വളരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ 15 വയസ്സൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും ക്ലീൻ ഷേവ് ഒരു ദിവസത്തെ ഒരു ആഴ്ചയിൽ ഒരു 1-2 ദിവസം നമ്മൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഈ ഒരു സാധനം വെളിച്ചെണ്ണ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ല തടകി മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുക. ഈ കൂടുതലായിട്ട് മുടിയൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരനൊക്കെ നമ്മുടെ ദേഹത്ത് മുടിയിലും താടിയിലും ഒക്കെ വരുമ്പോഴാണ് ഈ മുടിയും താടിയും ഒക്കെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പം ഈ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ വരത്തില്ല. ഈ താരൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ പരമാവധി മാക്സിമം കഴിക്കുവാൻ ശ്രമിക്കുക. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സ് അതുപോലെ ചീരവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കുറവായതുകൊണ്ടും താടിയും മുടിയും വളരാൻ ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു, നമ്മുടെ അമ്മമാര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോത്തിറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് രോമങ്ങൾ വരുമെന്നൊക്കെ ഉള്ളത് അതൊക്കെ 99% ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക് ഈ രോമം വരാത്ത ആളുകൾ എത്ര വെച്ചാലും രോമം വരണമെന്നില്ല, അതും ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മാക്സിമം നമ്മൾ ഈ കെമിക്കലുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ മാക്സിമം ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ കെമിക്കലൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ സ്കിന്നും എല്ലാം പ്രശ്നങ്ങൾ വരും. നമ്മൾ മാക്സിമം നല്ല അടിപൊളി കെമിക്കൽ ഇല്ലാത്ത ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഈ അലോവേര നമ്മുടെ വീട്ടിലുള്ള ഓരോ ഐറ്റംസ് വെച്ച് ഒരു എണ്ണ കാച്ചി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല, 99% കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഈ മുടിയും താടിയും ഒക്കെ വരിക. ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയം തൊട്ടേ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകിട്ടും ഇങ്ങനെ ബ്ലേഡ് വെച്ച് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇതിനെ തേച്ച് അതുപോലെ തന്നെ പോത്തിറച്ചി നമ്മളെ നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ താടിയും മുടിയും വരാൻ 100%, 99% കൺഫേമായിട്ട് വന്നിരിക്കും. ഞാനാണ് പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഉണ്ടോ, നല്ല കട്ട തിക്കായിട്ട് താടി വരും, അതുപോലെ തന്നെ ഗ്രോത്തിങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മുടി വരും. ഞാൻ മുടിയെല്ലാം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ഉള്ളുണ്ട്. 99% വന്നിരിക്കും. നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും ഈ ഒരു കഴിച്ചെന്നും പറഞ്ഞൊന്നും നമുക്ക് വരത്തില്ല. നമ്മുടെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റംസ് ഒന്നും മുടിയൊന്നും നല്ല രീതിയിൽ വളർന്നു വരാൻ ഗ്രോത്തിങ് ഒന്നും കിട്ടത്തില്ല. ഒരു 35 വയസ്സിനകത്ത് ഒരു 15 വയസ്സ് തൊട്ട് 35 വയസ്സിനകത്ത് വരെ നമുക്ക് കൺഫേമായിട്ട് വന്നിരിക്കും. അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അറിവുകൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.